ആലപ്പുഴയിലെ ജനകീയനായ നേതാവിനെതിരെയാണ് സിപിഎം അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അഴിമതിയുടെ കറപുരളാത്ത നേതാവെന്ന പ്രതിച്ഛായും സുധാകരനെതിരായ നടപടിക്ക് തടസ്സമായില്ല. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വന്ന എച്ച് സലാം തനിക്ക് അനഭിമതനാണെന്ന പ്രതീതി ജി സുധാകരൻ സൃഷ്ടിച്ചു എന്നാണ് സിപിഎമ്മിന്റെ കുറ്റപത്രം. സുധാകരന്റെ അപ്രീതി തനിക്ക് തോൽവി സമ്മാനിക്കുമോ എന്ന എച്ച് സലാമിന്റെ ഭയം പാർട്ടിക്ക് മുന്നിൽ പരാതിയായി എത്തി. സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ജി സുധാകരനെതിരായ പരാമർശം കടന്നുവന്നു. സിപിഎം അന്വേഷണ കമ്മീഷനെ വെച്ചു. ആലപ്പുഴയിലെ നേതാക്കൾ അന്വേഷണ കമ്മീഷന് മുന്നിൽ തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിച്ചു. ആലപ്പുഴയിലെ സിപിഎമ്മിലെ വിഭാഗീയത ഇത് വെളിപ്പെടുത്തി. സലാമിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. ജി സുധാകരൻ എന്ന നേതാവായതുകൊണ്ട് മാത്രമാണ് സിപിഎമ്മിന്റെ നടപടി പരസ്യ ശാസനയിൽ ഒതുങ്ങിയത്. രക്തസാക്ഷി ജി ഭുവനേശ്വരന്റെ സഹോദരനെതിരെ കടുത്ത നടപടിക്ക് സിപിഎം തയ്യാറായില്ല. ആലപ്പുഴയിലെ ഏറ്റവും ജനകീയനായ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ: ജി സുധാകരൻ. എംഎൽഎയായും മന്ത്രിയായും ഒക്കെ ഇരിക്കുമ്പോഴും അഴിമതിയുടെ നേർത്ത കറ പോലും പുരളാത്ത വ്യക്തിത്വമാണ് ജി സുധാകരൻ്റേത്. എന്നാൽ പാർട്ടിയെടുത്ത ഒരു തീരുമാനത്തെ മനസ്സുകൊണ്ടെങ്കിലും വെല്ലുവിളിക്കാൻ ജി സുധാകരൻ തയ്യാറായി എന്ന കുറ്റപത്രത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.